ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു ടോയ്, അതായത് പഴയ കാലത്തുണ്ടായിരുന്ന കൈകൊണ്ട് മാത്രം ഉണ്ടാക്കിയിരുന്ന ടോയ്കൾ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു ടോയിയെ കുറിച്ചുള്ള, അത് നമുക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ഓർമ്മ വെച്ച് ഉണ്ടാക്കിയെടുത്ത ടോയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതെങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ളൊരു മനുഷ്യൻ്റെ രൂപമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള. ഇതിനെ നമുക്ക് വെച്ചിട്ട് പല വിധത്തിലുള്ള കളികൾ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഒത്തിരിയധികം പൊസിഷനുകൾ, അതല്ലെങ്കിൽ ഒത്തിരിയധികം തരത്തിലത് നിൽക്കുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഓരോ തവണയും നമുക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും നമുക്കിത് കളിക്കാൻ പറ്റുക, ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരിക്കലും ഒരു മടുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ടോയ് അല്ല, കാരണം ഓരോ തവണയും നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ, പുതിയ പുതിയ പൊസിഷനുകൾ, പുതിയ പുതിയ ആക്ഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വീഡിയോ ഗെയിമും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിമും മൊബൈൽ ഗെയിമൊക്കെ ഉപയോഗിച്ച് അതിന് അഡിക്ഷനായ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടോയാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിനെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ അതിൽ നിന്ന് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് നമുക്കവരെ പിടിപ്പിക്കാൻ ഇതുകൊണ്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ശരിക്കും മരത്തിലാണ് ചെയ്യുന്നത്, ഫുള്ള് മരത്തിലും ആകെപ്പാടെ നൂല് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് മരമല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സാധനമുള്ളത്. ഇവിടെ നമ്മൾ മരത്തിന് പകരം വേറെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, PVC ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇതിന് എന്തോ നമ്മൾ ഈ ഒരു മനുഷ്യൻ ഷേപ്പിൽ 4-5 പീസുകളെ ഒന്ന് ചേർത്തിട്ടും പിന്നെ അത് ഈ നൂലിലും പിന്നെ അതിന് ഈ പിടിക്കാനുള്ള ഈ ഹാൻഡിൽ പോലുള്ളൊരു സംഭവം, ഇത്രയാണ് ഇതിൻ്റെ ഘടകങ്ങൾ. ഇത് പ്രായമായവർക്കൊക്കെ ഇത് ഒരുപക്ഷെ പരിചയമായിരിക്കും കേട്ടോ, കാരണം അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇത് കൈകൊണ്ട് ആൾക്കാർ നിർമ്മിക്കുകയും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടിരുന്ന സാധനമാണ്. ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഇത് കാണാറില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അവസാനം വരെ കാണുക, അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണുക. രണ്ടാമതൊരു കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് മേക്കിങ് പ്രോസസ്സിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക മേക്കിംഗ് വീഡിയോ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതല്ല, ആൾക്കാർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വെറുതെ വീഡിയോ ഇടേണ്ട കാര്യമില്ലല്ലോ. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാ, ഈ താഴെയുള്ള ഈ ലാഡർ ഷേപ്പിലുള്ള ഈ ഫ്രെയിമിൽ നമ്മൾ വെറുതെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഓരോ തരത്തിലുള്ള ഇതും മാറി മാറി വരുന്നത്. അത് വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് തന്നെ നമുക്കിതിനെ ഇതുപോലെയുള്ള കാല് കൊളുത്തിയിട്ട് കുഞ്ഞാലാടാനും ഇതുപോലെയുള്ള മറ്റുള്ള ഒത്തിരി പൊസിഷനിലേക്ക്, ഒത്തിരി പോസ്റ്ററുകളിലേക്കൊക്കെ നമുക്കതിനെ ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മെയിനായിട്ട് രണ്ട്, ഹാൻഡ് ഐ കോർഡിനേഷനും അതുപോലെ ഏകാഗ്രത, കോൺസെൻട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോയ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. കോൺസെൻട്രേഷൻ നല്ലതായിട്ട് വേണം ഇതിനകത്ത്, നമ്മൾ അതിൽ തന്നെ ആയിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.